ഈ റഫാ അതിർത്തി ഇന്ന് ഇന്ന് തുറന്ന് അതിലേക്ക് ട്രക്കുകൾ പോകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്ന് ആന്റണിയോ ഗുട്ടറസ് പറയുന്ന ചില തടസ്സങ്ങളുണ്ട്, ആ തടസ്സങ്ങൾ നീക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് എന്നാണ്. ഇസ്രായേൽ തന്നെയാണോ ആ തടസ്സം? തീർച്ചയായിട്ടും അതെ. ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്താ വെച്ചാൽ, അമേരിക്ക സാധാരണഗതിയിൽ ഇപ്പോൾ 2008 2012 2014 2021 ഉണ്ടായിട്ടുള്ള ഈ ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡന്റുമാർ അടിയന്തരമായി വെടിനിർത്തൽ കൊണ്ടുവരണമെന്നും സമാധാനപരമായ ചർച്ചകൾ നടത്തുന്നതിനു വേണ്ടി ഡിപ്ലോമസിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണമെന്നൊക്കെയുള്ള പ്രസ്താവനകളെങ്കിലും നടത്താറുണ്ട്. മാത്രമല്ല അത്തരത്തിലുള്ള ഒരു പ്രഷറൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഈ ഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അത് 2021 സംഘർഷത്തിലടക്കം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അടിയന്തരമായി സീസ്ഫയർ കൊണ്ടുവരണം എന്ന പ്രസ്താവന അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായി. എന്നാൽ ഇത് ഇപ്പോൾ സാഗതി വളരെ വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് പാശ്ചാത്യ ബ്ലോക്കിന്റെ സമ്പൂർണമായ പിന്തുണ ഇപ്പോൾ ഇസ്രായേലിന് കിട്ടുന്നുണ്ട്. ഇതിനു മുമ്പുള്ള പല സന്ദർഭങ്ങളിലും യൂറോപ്യൻ യൂണിയൻ എന്ന നിലയ്ക്ക് ഈ സംഘർഷങ്ങളിൽ ഫലസ്തീനിന്റെ ന്യായമായ ആവശ്യത്തെ അംഗീകരിക്കണമെന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. അമേരിക്കയുടെ നയത്തിന് വ്യത്യസ്തമായി ഇസ്രായേലിനെ വിമർശിക്കുകയും ഫലസ്തീനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സമീപനം യൂറോപ്യൻ യൂണിയൻ പല ഘട്ടങ്ങളിലും സ്വീകരിച്ചിരുന്നു. പക്ഷേ ആ സ്ഥിതി മാറി. ഉക്രൈൻ റഷ്യ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്പും ഏകദേശം പൂർണ്ണമായി അമേരിക്കയുടെ സൈനിക കുടക്കീഴിലേക്ക് തിരിച്ചുവന്നു. കാരണം റഷ്യ പേടി ശക്തമായതോടുകൂടി പുതിയതായി സ്വീഡൻ അത് അംഗമായി, നോർവേ അംഗം, ഫിൻലാൻഡ് അംഗമായി, സ്വീഡൻ അംഗമാകാമിരിക്കുന്നു. അങ്ങനെ നാറ്റോ വികസിക്കുന്നു. യൂറോപ്പിന്റെ അമേരിക്കൻ ആശ്രിതത്വം കൂടുതൽ ശക്തിപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിലാണ് യൂറോപ്പിന്റെ പൂർണ്ണമായ പിന്തുണ അമേരിക്കൻ പിന്തുണയായി തന്നെ അത് മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കോൺഫ്ലിക്റ്റിൽ നിലവിൽ ഒരു തീരുമാനം എടുക്കുകയും എടുക്കേണ്ട ഒരു രാജ്യമായി ഇസ്രായേൽ മാത്രമായി മാറിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് നൽകാനുള്ള അനുമതി നൽകേണ്ടത് ഇസ്രായേലാണ്. സീസ്ഫയർ കൊണ്ടുവരേണ്ടതും ഇസ്രായേലാണ്. ജനങ്ങൾ കൊഴിഞ്ഞു പോകാനുള്ള ഇടതാഴി ഒരുക്കേണ്ടതും ഇസ്രായേലാണ്. ഈ കാര്യങ്ങളിലെല്ലാം ഇസ്രായേലിന്റെ രാഷ്ട്രീയ തീരുമാനത്തെ മാത്രം ആശ്രയിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് നിലവിലുള്ള ലോക സാഹചര്യം മാറിയിട്ടുണ്ട്. അവരെ നിർണായകമായി സ്വാധീനിക്കാൻ കഴിയുന്ന ശക്തികൾ എന്ന നിലയ്ക്ക് അമേരിക്കയോ പാശ്ചാത്യ ലോകമോ അത്തരത്തിലുള്ള ഒരു നയതന്ത്ര ഇടപെടൽ നടത്തുന്നില്ല എന്ന് മാത്രമല്ല, ഇസ്രായേലിന് സമ്പൂർണമായ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. പിന്നെ മറ്റൊന്ന്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൈനികമായി ഈ വിഷയത്തിൽ സൈനികമായി പോലും ഇടപെടും, അടിയന്തരമായി ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ഒരു ശക്തമായ ഒരു താക്കീത് നൽകാൻ പറ്റുന്ന ഒരു സൂപ്പർ പവർ പശ്ചിമേഷ്യയുടെ സാഹചര്യത്തിലില്ല. പിന്നെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുടെ ഡിപ്ലോമസി ഒരർത്ഥത്തിൽ ഫലം കാണുമായിരുന്നു. അത്തരത്തിൽ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കളത്തിലിറങ്ങി കളിക്കുക എന്നൊരു സമീപനം ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഘടകങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ഇസ്രായേൽ തുടങ്ങി ഇസ്രായേൽ അവസാനിപ്പിക്കും എന്ന മട്ടിലേക്ക് ഈ ഗസാവാർ നീളുമോ എന്ന ആശങ്കയാണ് ഉള്ളത്. ഓക്കെ.